ആ കേസുമായി ബന്ധപ്പെട്ട് അതിനെല്ലാം കാരണഹേതു ആയത് ഇത് തന്നെയായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെയായിരുന്നു. ഇപ്പോൾ പൾസർ സുനി ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ചില മുദ്രാവാക്യങ്ങൾ പോലും മുഴക്കുന്നു എന്നതാണ് കാണുന്നത്. ഏതായാലും ഇയാൾ പുറത്തേക്ക് വന്നിരിക്കുന്നു, വാഹനത്തിൽ കയറുന്നു, തിരിച്ച് പോകുന്ന വാഹനത്തിലേക്കൊക്കെ ആയിരുന്നു അവർ ബന്ധുക്കൾക്കൊപ്പം മടങ്ങുന്നു എന്നതാണ്. നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനി പുറത്ത് വന്നിരിക്കുന്നു, മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല, നേരെ വാഹനത്തിൽ കയറി പോവുകയാണ് സുനി ചെയ്തിരിക്കുന്നത്. സുനിയുടെ ബന്ധുക്കൾ ആ പരിസരത്തുണ്ടായിരുന്നു, അവരോടൊപ്പം ചേർന്ന് സുനി പോവുകയാണ് ചെയ്തിരിക്കുന്നത്. പെരുമ്പാവൂരിലെ വീട്ടിലേക്കാണ് സുനി പോയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത്. അതിനുശേഷം ഉപാധികൾ, ജാമ്യ വ്യവസ്ഥകൾ എന്തെല്ലാം വേണം എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഇന്ന് വിചാരണ കോടതി നിലപാട് സ്വീകരിച്ചു. മാധ്യമങ്ങളെ കാണരുത്, ഒരൊറ്റ ഫോൺ മാത്രമേ ഉപയോഗിക്കാൻ പാടുകയുള്ളൂ, മറ്റ് സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് എന്നതുൾപ്പെടെയുള്ള ഉപാധികളാണ് വിചാരണ കോടതി സുനിക്ക് മുകളിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും ഡാനി പോൾ ഇപ്പോൾ അവിടെ നിന്ന് ചേരുകയാണ്. ഡാനി, എങ്ങനെയായിരുന്നു സുനിയുടെ ഒരു പുറത്തിറങ്ങി വീട്ടിലേക്ക് മടങ്ങി? വീട്ടിലേക്ക് തന്നെയല്ലേ സുനി പോയിരിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? പൾസർ സുനി പുറത്തിറങ്ങി ബന്ധുക്കൾക്കൊപ്പം തന്നെ വളരെ പെട്ടെന്ന് ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തിരുന്നു. നേരത്തെ ഇവിടെ എത്തിയിരുന്ന ബന്ധുക്കൾ വാഹനത്തിൽ ഇവിടെ കാത്തിരിക്കുകയായിരുന്നു. അവർക്കൊപ്പം വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു. ഇതിൽ ആരോടും തന്നെ പ്രതികരിച്ചില്ല, പ്രതികരിക്കേണ്ടതില്ല. കാരണം കോടതിയുടെ തന്നെ ജാമ്യവ്യവസ്ഥകളിൽ ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് മാധ്യമങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യങ്ങളിലും സംസാരിക്കരുത്, ഒരു ഇടപെടലും നടത്തരുത് എന്നത്. അത് ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രതികരണങ്ങൾ പല രീതിയിൽ നമ്മൾ ആരായുമ്പോഴും അതിനോടൊന്നും തന്നെയും പ്രതികരിക്കാതെ നടന്നു നീങ്ങുന്ന ഒരു സ്ഥിതി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എപ്പോഴും അതിന് മാറ്റമുണ്ടായില്ല. കോടതിയിലേക്ക് കയറുമ്പോഴും തിരിച്ച് കോടതിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും പൾസർ സുനിയുടെ പ്രതികരണങ്ങളിൽ മാറ്റമുണ്ടാകുന്നില്ല. അത് കൃത്യമായിട്ട് തന്നെ കോടതി എന്താണോ നിർദ്ദേശിച്ചത് ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. ബന്ധുക്കൾക്കൊപ്പം ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു. കേരളത്തെ വലിയ രീതിയിൽ ചർച്ച ചെയ്ത പിടിച്ചുപുലിക്കിയ ഒരു പ്രമാദമായ ഒരു കേസിൽ ഏറ്റവും നിർണായകമായ ഒരു സമയത്ത് തന്നെയും അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതി ജാമ്യം നേടിയിരിക്കുന്നു. സുപ്രീം കോടതിയിൽ ജാമ്യം അനുവദിച്ചിരുന്നു. വിചാരണ കോടതിയിൽ ജാമ്യവ്യവസ്ഥകൾ പൂർത്തിയാക്കിയിരുന്നു. ഇന്ന് നടന്ന വാദങ്ങൾക്കു ശേഷം വിചാരണ കോടതിയിൽ ജാമ്യവ്യവസ്ഥകൾ പൂർത്തീകരിച്ചതിനു ശേഷം ഇപ്പോൾ വൈകിട്ട് ഈ സമയത്തോടുകൂടി സമയത്തോടുകൂടി ഇപ്പോൾ ജാമ്യം അനുവദിച്ച ഉത്തരവുമായി അഭിഭാഷകൻ എത്തുകയും ഇപ്പോൾ 4:30 നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് പുറത്തേക്ക് വരികയും ചെയ്തിരിക്കുന്നു. ബന്ധുക്കൾക്കൊപ്പം പൾസർ സുനി മടങ്ങിയിരിക്കുന്നു. സുവി, നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനി ജയിലിൽ നിന്ന് പുറത്തെത്തിയിരിക്കുന്നു. എറണാകുളം സബ് ജയിലിൽ നിന്ന് അല്പസമയം മുമ്പാണ് പൾസർ സുനി പുറത്തേക്ക് വന്നത്. കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത്. ഉപാധികൾ എന്തെല്ലാം വേണം എന്ന് നിശ്ചയിക്കാൻ അത് വിചാരണ കോടതിയെയും നിശ്ചയിച്ചിരുന്നു. ഇന്ന് വിചാരണ കോടതി അദ്ദേഹത്തിന്റെ ഉപാധികളും പുറത്തിറക്കിയിരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ സുനി ജയിലിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന തത്സമയം